അമ്മയുടെ പേരാണ് മിന്നും ചിന്നും. അങ്ങ് ദൂരെയുള്ള പുഴയുടെ തീരത്തെ മരത്തിലാണ് ചിന്നുവെന്നും മിന്നുവെന്നും പേരുള്ള രണ്ട് കാക്കകൾ താമസിച്ചിരുന്നത്. മിന്നുക്കാക്ക നല്ല സ്വഭാവമുള്ള മിടുക്കനായ ഒരു കാക്കയായിരുന്നു. എന്നാൽ ചിന്നുക്കാക്കയാകട്ടെ വളരെ അലസ സ്വഭാവമുള്ള മടിയനായ കാക്കയും ആയിരുന്നു. ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. എന്നും രാവിലെ തീറ്റ തേടി രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് പോകുമായിരുന്നു. സന്ധ്യയാകുമ്പോഴേക്കും വയറു നിറച്ച് രണ്ടുപേരും കൂട്ടിൽ വന്ന് കയറും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. മഴക്കാലം വന്നു. പതിവ് പോലെ അവർ രണ്ടുപേരും തീറ്റ തേടി ഇറങ്ങി. സന്ധ്യക്ക് കൂട്ടിൽ വന്ന മിന്നുക്കാക്കയോട് ചിന്നുക്കാക്ക പറഞ്ഞു, ഇന്നെനിക്ക് ഒന്നും കിട്ടിയില്ല, വല്ലാതെ വിശക്കുന്നു, നേരം സന്ധ്യയായി, എന്തു ചെയ്യും? ഇത് കേട്ട മിന്നുവിന് സങ്കടം തോന്നി. അവൻ ശേഖരിച്ച ഭക്ഷണത്തിൽ നിന്നും ഒരു പങ്ക് ചിന്നുവിന് കൊടുത്തു. പിറ്റേ ദിവസവും മിന്നു വന്നപ്പോൾ ചിന്നു ഇതുതന്നെ തുടർന്നു. പിറ്റേന്ന് രണ്ടുപേരും തീറ്റ തേടിയിറങ്ങിയപ്പോൾ മിന്നു കുറച്ചു ദൂരം പോയിട്ട് ചിന്നുവിനെ ഒന്ന് നോക്കിക്കളയാമെന്ന് കരുതി അവൻ പോയ വഴി പോയി. ദാ ചിന്നു തിരിച്ചു വരുന്നല്ലോ, ഇവിടെ മറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞ് മിന്നു ഒരു മരക്കൊമ്പിൽ മറഞ്ഞിരുന്നു. അപ്പോൾ അതാ ചിന്നു കൂട്ടിൽ വന്ന് ഉറങ്ങാൻ തുടങ്ങി. ആഹാ അമ്പട, അപ്പ ഇതാണല്ലേ നിന്റെ കളി, ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. സന്ധ്യക്ക് കൂട്ടിൽ വന്ന മിന്നു ചിന്നുവിനോട് പറഞ്ഞു, ഇന്ന് എനിക്കും ഒന്നും കിട്ടിയില്ല. പിറ്റേന്നും മിന്നു ഇത് തന്നെ ആവർത്തിച്ചു. ചിന്നുവിനാണെ വിശപ്പും സഹിക്കുന്നില്ല. ഗതികെട്ട ചിന്നു പിറ്റേന്ന് തീറ്റ തേടിപ്പോയി. ഇത് മനസ്സിലാക്കിയ മിന്നു ചിന്നുവിനോട് പറഞ്ഞു, കഷ്ടപ്പെട്ടാലേ വയറു നിറയൂ. ഇത് കേട്ട ചിന്നു തല താഴ്ത്തി.